ം സംസ്ഥാന കോൺഗ്രസിൽ അവഗണന നേരിടുന്നുവെന്ന പരാതിയാണ് ഇപ്പോൾ മുതിർന്ന നേതാവ് കെ മുരളീധരൻ ഇനി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കിയിരിക്കുകയാണ് വടകരയിൽ ആര് നിന്നാലും യു ഡി എഫിന് ജയിക്കാം പ്രചാരണത്തിന് താനും ഉണ്ടാകുമെന്നും മുരളീധരൻ പറഞ്ഞു പാർട്ടിയിൽ കെ പി സി സി അധ്യക്ഷനോടും പ്രതിപക്ഷ നേതാവിനോടുമെല്ലാം ബന്ധം പുലർത്തുന്നുണ്ടെങ്കിലും പാർട്ടിയിൽ തനിക്ക് കാര്യമായ ചുമതലകൾ വേണ്ട സമയത്ത് നൽകുന്നില്ല എന്നതാണ് മുരളീധരന്റെ പരാതി ഏറ്റവും കൂടുതൽ പുതുപ്പള്ളിയിൽ താരപ്രചാരകരെ പ്രഖ്യാപിച്ചപ്പോൾ മുരളീധരനെ ഒഴിവാക്കി കെ പി സി സി പ്രചാരണ കമ്മിറ്റി ചെയർമാനായിട്ടും അവഗണിച്ചു ജൂനിയർ നേതാക്കളെ താരപ്രചാരക പട്ടികയിൽ ഉൾപ്പെടുത്തിയെന്നൊക്കെയാണ് മുരളീധരന്റെ പരാതി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറുന്നുവെന്ന സൂചനയുമായി കെ മുരളീധരൻ നേരത്തെ തന്നെ രംഗത്തെത്തിയിരുന്നു ലോക്സഭയിലേക്ക് മത്സരിക്കാനില്ലെന്ന കാര്യത്തിൽ ഉറച്ചു നൽകുന്നു നിയമസഭയിലേക്ക് മത്സരിക്കുമോ എന്ന് പിന്നീട് അറിയിക്കാമെന്ന് മുരളീധരൻ പറഞ്ഞിരുന്നു തീരുമാനം വ്യക്തിപരമാണ് കരുണാകരൻ സ്മാരക വേണ്ടി തനിക്ക് സമയം വേണം അതിനാണ് വിട്ടുനിൽക്കുന്നത് ഭാവിയിൽ വടകരയിൽ ആര് സ്ഥാനാർത്ഥിയായാലും പിന്തുണയ്ക്കും നേരത്തെ വയനാട് നടന്ന കെ ലീഡേഴ്സ് മീറ്റിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് കെ മുരളീധരനും ടി എൻ പ്രതാപനും പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഇരുവരും തീരുമാനം തിരുത്തണമെന്നും മറ്റ് നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു കോൺഗ്രസിന്റെ വൈക്കം സത്യാഗ്രഹ ശതാബ്ദി ആഘോഷത്തിൽ സംസാരിക്കാൻ സമയം തരാതെ അവഗണിച്ചത് മനഃപൂർവ്വമാണെന്നും കെ മുരളീധരൻ ആരോപിച്ചിരുന്നു തന്നെ അവഗണിച്ചത് മനഃപൂർവ്വമാണ് വൈക്കം സത്യാഗ്രഹ ശതാബ്ദി സംബന്ധിച്ച് പാർട്ടി പത്രം വീക്ഷണം പുറത്തിറക്കിയ സപ്ലിമെന്റിലും തന്റെ പേരില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്താനാണ് തീരുമാനം പാർട്ടിക്ക് തന്റെ സേവനം വേണ്ടെങ്കിൽ വേണ്ട ഇക്കാര്യത്തിൽ കെ സി വേണുഗോപാലിനെ അതിർത്തി അറിയിച്ചിട്ടുണ്ടെന്നും കെ മുരളീധരൻ പറഞ്ഞു തന്നോടുള്ള അവഗണനയുടെ കാരണം അറിയില്ല കെ കരുണാകരനും അവഗണന നേരിട്ടിട്ടുണ്ട് മുൻ കെ പി സി സി പ്രസിഡന്റ് ആയിട്ട് കൂടി എഐ സി സി പ്രസിഡന്റ് പങ്കെടുത്ത പരിപാടിയിൽ തന്നെ പ്രസംഗിക്കാൻ അനുവദിച്ചില്ല കെ സുധാകരൻ തന്നെ ബോധപൂർവം അവഗണിച്ചെന്നും മുരളീധരൻ ആരോപിച്ചിരുന്നു പുതുപ്പള്ളിയിൽ പുതിയ വോട്ടർമാരെ ആകർഷിക്കുന്നതിൽ നേതൃത്വത്തിന് വീഴ്ച പറ്റിയെന്നും പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ സംഘടനാ സംവിധാനം കൂടുതൽ കാര്യക്ഷമമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു പുതുപ്പള്ളിയിൽ പ്രതീക്ഷിച്ചതിലും വലിയ വിജയം ലഭിച്ചു സഹതാപവും സർക്കാരിനെതിരായ വികാരവും പ്രതിഫലിച്ചു എന്നാൽ പുതിയ വോട്ടർമാരെ ആകർഷിക്കുന്നതിൽ നേതൃത്വത്തിന് വീഴ്ച പറ്റി ചെറുപ്പക്കാരുടെ അഭാവം വോട്ടിങ്ങിലൊക്കെ കണ്ടു പലരും പുറത്തുപോയി പുറത്തുപോകാൻ കാരണം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയുടെ തകർച്ചയാണ് ഒരുപാട് പേർ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നില്ല അങ്ങനെയുള്ളവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കേണ്ട പ്രവർത്തനങ്ങൾ ഇതുവരെ ആശാഹകമായ രീതിയിൽ നടന്നിട്ടില്ല പുതിയ വോട്ടർമാരെ ആകർഷിക്കുന്നതിൽ നേതൃത്വത്തിന് വീഴ്ച പറ്റി ഉപതെരഞ്ഞെടുപ്പ് ആകുമ്പോൾ പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളും ഒരുമിച്ച് ഒരിടത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കും എന്നാൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഇത് സാധിക്കില്ല അതിനാൽ ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനം കൂടുതൽ ശക്തമാക്കണം അടുത്ത ദിവസം തന്നെ കെ പി സി സിയുടെ യോഗം ചേർന്ന് തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്നും മുരളീധരൻ പറഞ്ഞു സി പി എമ്മിന് സങ്കടം ബി ജെ പി വോട്ട് കുറഞ്ഞതിലാണ് സി പി എമ്മുകാർക്ക് ബി ജെ പി പ്രേമം വിട്ടിട്ടില്ല ഞാൻ ചെത്താലും കുഴപ്പമില്ല ബി ജെ പി കാര് ചാവരുത് എന്നതാണ് സി പി എമ്മിന്റെ നിലപാട് ഇടതു സർക്കാരിനെതിരായ വികാരം വർദ്ധിച്ചു വരികയാണെന്നും കെ മുരളീധരൻ പറഞ്ഞു ബി ജെ പിക്ക് വോട്ട് കുറഞ്ഞതിൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത് കാരണം അങ്ങനെ ഒരു പ്രതിഭാസം കേരളത്തിൽ അസ്തമിക്കാൻ പോവുകയാണ് ഇനി എന്തൊക്കെ കേന്ദ്രത്തിൽ മോദി തരംഗം പറഞ്ഞാലും കേരളത്തിൽ ഈ സാധനത്തെ കൊണ്ട് ഉപകാരമില്ലെന്നും ജനത്തിന് മനസ്സിലായെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം കോൺഗ്രസിലെ നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരനാണ് കെ മുരളീധരൻ പ്രതിപക്ഷ നേതാവ് വി സതീശൻ പറഞ്ഞു അദ്ദേഹം തിരിഞ്ഞു നിന്ന് പറയുന്നത് പോലും കേൾക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യുവാക്കളെ ആകർഷിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല എന്നതുൾപ്പെടെയുള്ള മുരളീധരന്റെ വിമർശനം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴായിരുന്നു സതീശിന്റെ മറുപടി മുതിർന്ന നേതാക്കളുടെ ഉപദേശമായി സ്വീകരിച്ച് അത് ഗൗരവത്തോടെ എടുക്കും പാർട്ടി നന്നാവണമെന്നുള്ളവരുടെ നല്ല വാക്കുകളാണ് അത് അദ്ദേഹം മുൻപിൽ നിൽക്കേണ്ട നേതാവാണ് അദ്ദേഹം പറഞ്ഞതിൽ തെറ്റൊന്നുമില്ലെന്നും സതീശൻ പറഞ്ഞു